ാവിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് നാം കഴിഞ്ഞയാഴ്ച ചിന്തിക്കുവാൻ ആരംഭിച്ചല്ലോ നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുസരണമായിട്ടാണ് ആത്മീയമായ ഉയർച്ച നമുക്കുണ്ടാകുന്നത് ദൈവം നമ്മെ കൂടുതൽ ഉപയോഗിക്കുന്നതും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതും എന്നുള്ള വസ്തുത തിരുവഴുത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാം കാണുകയുണ്ടായി ഒന്ന് ശമുവൽ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നത് യഹോവ ഓരോരുത്തന് അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകും എന്നാണ് ഓരോരുത്തന് അവനവൻ്റെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം പകരം നൽകുന്നവനാണ് ദൈവം ദൈവത്തിന് മാത്രമേ നമ്മുടെ വിശ്വസ്തത ശരിയായ നിലയിൽ അറിയുവാൻ കഴിയുകയുള്ളൂ അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ആ വിശ്വസ്തത തിരിച്ചറിയുന്നവനാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ വിശ്വസ്തത തെളിയിക്കപ്പെടേണ്ടത് ഒരു ആവശ്യമാണ് ഈ ലോകത്തിലെ ഏത് കാര്യത്തിലും ഒരു പരിശോധന വഴി ടെസ്റ്റ് വഴി പരീക്ഷ വഴിയാണ് എല്ലാവർക്കും ഉയർച്ച കിട്ടുന്നത് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നവർക്കതറിയാം കൂടാതെ ജോലിസ്ഥലത്തും യോഗ്യതാ പരീക്ഷകൾ പാസ്സാകുന്നവർക്കാണ് അടുത്ത സ്ഥാനത്തേക്കുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ആത്മീകമായിട്ടും അത് ശരിയാണ് ദൈവം നമ്മെ പരിശോധിച്ച് നമ്മെ പരീക്ഷിച്ച് നമ്മുടെ വിശ്വസ്തത കണ്ടാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ അനുഗ്രഹ വിഷയമായി നാം തീരുവാൻ സാധ്യതയുടെ ഇടങ്ങളിലേക്ക് നമ്മെ ആക്കുന്നത് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ മുൻകൂട്ടി ഒരു പ്രത്യേക സന്ദർഭം പറഞ്ഞുകൊണ്ടല്ല നാളെ രാവിലെ ഇത്ര മണിക്ക് ഞാൻ തന്നെ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടല്ല ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ് അത് നാം എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പരീക്ഷയാണ് ഇതനുസരിച്ചാണ് കാര്യങ്ങൾ ഇരിക്കാൻ എന്ന് ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് ദൈവം നമ്മോട് പറയുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ പരിശോധിക്കുകയാണ് നാം അത് തിരിച്ചറിയാൻ വിവേകമുള്ളവരായിരിക്കണം ആ പരിശോധനകളിൽ ടെസ്റ്റുകളിൽ വിജയം വരിക്കുന്നവർക്കാണ് കൂടുതൽ ആത്മീയ വെളിച്ചവും ആത്മീയ സന്തോഷവും ആത്മീയമായി ഉയർച്ചയും ദൈവം നൽകുന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നുപോകരുത് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ സമയത്തും ദൈവം എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ് നമ്മുടെ ഏതെല്ലാം മേഖലകളിലാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശോധിക്കുന്നു എന്ന് പറയാം എന്നാൽ സ്പെസിഫിക്കായിട്ട് പ്രത്യേകമായിട്ട് ചില മേഖലകൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ധനത്തോടും വസ്തുവകളോടുമുള്ള മനോഭാവത്തിൽ നാം വിശ്വസ്തരാണോ എന്നുള്ളത് ദൈവം പരിശോധിക്കുന്ന ഒരു കാര്യമാണ് തിരുവഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു പ്രാധാന്യമേറിയ പ്രസ്താവനയുണ്ട് നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും ഇതിൻ്റെ സന്ദർഭത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കർത്താവ് പറഞ്ഞ വസ്തുത ശ്രദ്ധിക്കുക ലൂക്കോസ് പതിനാറിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് നാം വായിച്ചത് അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് ആര് നിങ്ങളെ പരിമേൽപ്പിക്കും അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെയും വസ്തുവകയുടെയും കാര്യമാണ് സത്യമായത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ആത്മീയ സമ്പത്തിൻ്റെ കാര്യമാണ് ഈ ലോകത്തിലെ ഫോൾസ് റിച്ചസ് നിലനിൽക്കാത്ത സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ല എന്നുവരികിൽ നിലനിൽക്കുന്ന സത്യമായ സമ്പത്ത് ആര് നിങ്ങളെ പരമേൽപ്പിക്കുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് അടുത്ത വാക്യം പന്ത്രണ്ടാം വാക്യത്തിൽ അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും അന്യമായത് എന്ന് പറയുന്നതും ധനത്തെ ഉദ്ദേശിച്ചാണ് ഈ ലോകത്തിൽ നാം വന്ന് ജീവിക്കുമ്പോൾ തൽക്കാലം നമ്മുടെ ഉപയോഗത്തിനായിട്ട് ധനവും വസ്തുവകളും ദൈവം നമുക്ക് തരുന്നു നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ അതെല്ലാം ഇവിടെ വിട്ടേച്ചു പോകുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മുടെ ധനമോ വസ്തുവകളോ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഈ ഭൂമിയിൽ നാം വിട്ടേച്ചു പോകുന്നതെല്ലാം അന്യമായതാണ് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ് സ്വന്തമായത് എന്ന് പറയുന്നത് എന്താണ് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മീക അന്തസ്സത്ത നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആകത്തുക നമ്മുടെ ആത്മീക പ്രവൃത്തികൾ അതാണ് നിലനിൽക്കുന്നതായി നമ്മുടെ കൂടെ എന്നും എന്നുമിരിക്കുന്നത് നമുക്ക് പ്രതിഫലം വാങ്ങി തരുവാൻ നമ്മെ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുവാൻ ഉപയോഗപ്പെടുന്നത് നമ്മുടെ ആത്മീകമായ അന്ധശ്ര മാത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നതുപോലെ എഴുതുക ഇന്ന് മുതൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരേണ്ടതാകുന്നു മരണശേഷം നമ്മെ പിന്തുടരുന്നത് നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ് നിലനിൽക്കുന്ന ധനം സത്യമായത് എന്ന് സ്വന്തമായത് എന്ന് പറയാവുന്നത് അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഭാഗത്ത് ലൂക്കോസ് വിശേഷത്തിൽ നാം വായിച്ച ഈ ഭാഗത്ത് കർത്താവ് പഠിപ്പിക്കുന്ന അതിപ്രധാനമായൊരു സത്യം ധനത്തോടും വസ്തുവകളോടുമുള്ള നമ്മുടെ മനോഭാവത്തിൽ നാം വിശ്വസ്തത പുലർത്തുമെങ്കിൽ മാത്രമേ നിലനിൽക്കുന്ന സത്യമായ ധനം അല്ലെങ്കിൽ ആത്മീകമായ ധനം ദൈവം നമ്മെ ഏൽപ്പിക്കുകയുള്ളൂ ഇത് എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മീകമായി ഒരു ഉയർച്ച കൂടുതൽ പ്രകാശം കൂടുതൽ സന്തോഷം കൂടുതൽ ജയം അനേകരുടെയും ജീവിതത്തിൽ ഉണ്ടാകാത്തത് ഈ പരിശോധനയിൽ തോറ്റുപോകുന്നുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് അന്യോന്യം വിധിപ്പാൻ അവകാശമില്ല എന്നുവരികിലും അവരവർ അവരവരെ വിധിക്കേണ്ട ഒരു മേഖലയാണ് ധനത്തോടുള്ള എൻ്റെ മനോഭാവത്തിൽ ലോകത്തോടും വസ്തുവകളോടുമുള്ള എൻ്റെ മനോഭാവത്തിൽ ഞാൻ വിശ്വസ്തനായി ഇരുന്നിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യമായ നിലനിൽക്കുന്ന സത്യമായ ആത്മീക സമ്പത്ത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് ആ കാര്യത്തിൽ നാം വിശ്വസ്തരല്ലെങ്കിൽ ആത്മീകമായ ഉയർച്ച നമുക്ക് ലഭിക്കയില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും കാര്യം നാം വായിക്കുന്നുണ്ട് അവിടെ ഒരു വലിയ ടെസ്റ്റ് അവരുടെ മുമ്പിൽ വന്നു ധനത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ടെസ്റ്റായിരുന്നു ലോത്തിനെക്കുറിച്ച് നാം വായിക്കുന്നത് അവൻ തല പൊക്കി നോക്കി ആ യോർനാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും ആട്ടടയന്മാർ തമ്മിൽ പ്രയാസമുണ്ടായപ്പോൾ ഒരുമിച്ച് വസിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ വഴി വഴിപ്പെരിയേണ്ടിയ സാഹചര്യത്തിൽ ലോത്ത് ചെയ്ത കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത് അബ്രഹാം ആയിരുന്നു സീനിയർ എന്ന് വരികിലും ധനത്തോട് തനിക്ക് പ്രതിബിത്തി ഉണ്ടായിരുന്നില്ല ലോകത്തോട് തനിക്ക് പ്രതിബിത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് ലോത്തിനോട് പറഞ്ഞു ലോത്ത് ചെയ്ത തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് നാം മുമ്പേ പറഞ്ഞത് നല്ല സ്ഥലം അത് ശരിയായി കുടുംബജീവിതം നയിക്കുവാൻ മക്കളെ വളർത്തുവാൻ പറ്റിയ സ്ഥലമാണോ എന്ന് ലോത്ത് നോക്കിയില്ല കേവലം ഭൗതികമായ ഫലഭൂയിഷ്ടമായ ഇടം ആണോ എന്ന് മാത്രമേ ലോത്ത് നോക്കിയുള്ളൂ അങ്ങനെയുള്ളൊരിടം ലോത്ത് ആദ്യമേ തിരഞ്ഞെടുക്കുകയാണ് അതിൻ്റെ ദോഷം പിൽക്കാലത്ത് അവനുണ്ടായത് ലോത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയും എന്നാൽ അബ്രഹാം ആകട്ടെ ആ ചോയ്സ് തിരഞ്ഞെടുപ്പ് ലോത്തിന് വിട്ടുകൊടുത്തു തൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കുകയും ധനത്തെ മോഹിച്ച് അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ താഴെ നാം വായിക്കുന്നത് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പതിനാറിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണ അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ലോത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് പോയ ശേഷമാണ് അതിനുശേഷമാണ് ദൈവം അബ്രഹാമിനോട് ഈ പറയുന്നത് പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാഹിനോട് പറഞ്ഞു നീ തലപൊക്കിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും ദൈവം അബ്രാമിന് നൽകിയ ഒരു പ്രതിഫലം അത് ഭൗതികമായ പ്രതിഫലമാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ പ്രതിഫലം എന്ന് പറയുന്നത് പ്രധാനമായി ഭൗതികമായിരുന്നു ഇന്നത്തെ ആത്മീകമായ പ്രതിഫലത്തിൻ്റെ ഒരു ചിത്രമായി ലൂക്കോസ് പതിനാറിൽ നാം വായിച്ച സത്യത്തിൻ്റെ ഒരു ചിത്രമായി ഉൽപ്പത്തി പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്ക് എടുക്കാം വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ ദൈവം ആത്മീക നന്മ നൽകുന്നു ലൂക്കോസ് പതിനാറിൽ കർത്താവ് പറഞ്ഞതുപോലെ ധനത്തോടും വസ്തുവകയോടും വസ്തുവകളോടും നാം കാണിക്കുന്ന വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്ന ആത്മീകമായ സമ്പത്ത് ദൈവം നമുക്ക് തരുന്നത് അതുമാത്രമല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മറ്റൊരു പരിശോധനയെക്കുറിച്ച് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അത് യോസെഫിന് നേരിട്ട കഠിനമായ പരിശോധനയാണ് പാപം ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം യോസേപ്പിൻ്റെ ജീവിതത്തിൽ വന്നു പോത്തിഫറിൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ പാപം ചെയ്യുവാൻ കഠിനമായ ശോധന യോസേപ്പിനുണ്ടായി എന്നാൽ അവിടെ അവൻ വിശ്വസ്തനായി നിന്ന ചരിത്രം നമുക്കറിയാം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യോസേപ്പ് പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമായ വാക്കുകളാണല്ലോ യോസേഫ് എന്താ പറഞ്ഞത് ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യോസെഫിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത പരിശോധിക്കപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത് നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ വരുമ്പോൾ അതായത് പാപം ചെയ്യാനുള്ള പ്രേരണയും അതിനുള്ള അവസരവും വരുമ്പോൾ നാം ദൈവത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതോ പാപത്തിൻ്റെ സുഖത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തെളിയിക്കുവാനുള്ള നല്ല ഒരു അവസരമാണ് സിൻ ഗിവ്സ് ഹേസ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് അവർ ഫെയ്ത്ത് ഫുൾനെസ് ടു ഗോഡ് ദൈവത്തോട് ഉള്ള നമ്മുടെ വിശ്വസ്തത തെളിയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരവസരമാണ് പാപത്തിനുള്ള പരീക്ഷകൾ നേരിടുന്ന സന്ദർഭങ്ങൾ യോസഫിൻ്റെ ജീവിതത്തിൽ നോക്കുക അവനൊരു യുവാവായിരുന്നു അവൻ കോമളനായിരുന്നു എന്നാൽ അവൻ യാതൊരു നിലയിലും തന്നെ തന്നെ അശുദ്ധമാക്കുവാൻ ആഗ്രഹിക്കാതെ പാപത്തിൻ്റെ വഴികളോട് വേണ്ട എന്ന് പറയുകയും ദൈവത്തോട് വേണം എന്ന് പറയുകയും ചെയ്തു ദൈവത്തെ വേണമോ ദൈവത്തെ പ്രസാദിപ്പിക്കണമോ പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണമോ ഈ ചോയ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ യോസെപ്പ് ദൈവത്തെ തിരഞ്ഞെടുത്തു യോസെപ്പിനെ ദൈവം എന്തുമാത്രം മാനിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളെന്നറിയാനായിട്ട് കഴിയും അപ്പോൾ പരീക്ഷയുടെ മധ്യത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്ത യോസേപ്പ് വെളിപ്പെടുത്തി നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ നിലയിലുള്ളതോ അല്ലെങ്കിൽ മറ്റു നിലകളിലോ ഉള്ളതായ പരീക്ഷകൾ പരിശോധനകൾ ധാരാളമായി വരാം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഉപരിയായി ദൈവത്തെയും ദൈവത്തോടുള്ള വിശ്വസ്തയെയും നാം തിരഞ്ഞെടുക്കുമെങ്കിൽ നാം കൂടുതൽ ആത്മീകരായി തീരുകയും ദൈവം നമ്മെ ആത്മീകമായി ഉയർത്തുകയും ചെയ്യും എന്നാൽ അതിന് പകരം പാപത്തിൻ്റെ താൽക്കാലികമായ സുഖമാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്ന് വരികൾ ദൈവത്തോട് നാം അവിശ്വസ്തരായിത്തീരുകയും കൂടുതൽ ആത്മീകമായ വെളിച്ചത്തിനും വളർച്ചയ്ക്കുമുള്ള അവസരം നാം തന്നെ നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യും നമുക്ക് ഈ കാര്യം മറന്നു പോകാതിരിക്കാം അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ പരീക്ഷിക്കുകയാണ് അനേക സന്ദർഭങ്ങളിൽ കൂടെ അവിടെയെല്ലാം ദൈവത്തോട് വിശ്വസ്തത നാം പുലർത്തുമെങ്കിൽ മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തിന് നാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ആത്മീകമായ നന്മയും ദൈവം നൽകും യോസഫിനെതയും ഉയർത്തി അതുപോലെ അബ്രഹാമിനെതയും ഉയർത്തി നമുക്ക് ഇന്ന് ലഭിക്കാൻ കഴിയുന്ന ആത്മീകമായ ഉയർച്ചയുടെ ഒരു ചിത്രമായിട്ട് ഭൗതികമായ ഈ ഉയർച്ചയെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും വരുന്ന ദിവസങ്ങളിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മെ പരീക്ഷിക്കുന്നു പരിശോധിക്കുന്നു എന്നുള്ളത് നാം എപ്പോഴും ഓർത്തുകൊണ്ട് എപ്പോഴും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ജയാളികളായി ആത്മീകമായി ഉയർച്ചയിലേക്ക് നമുക്ക് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ